നമസ്കാരം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് പുട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ദാ ഞാൻ ആദ്യം ഇവിടെ ഇതുപോലൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പുട്ട് എന്തോരാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ വെള്ളം നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഒന്നര കൈയിൽ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര കൈയിലെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ബൗള് പൊടി. അപ്പോൾ നമ്മൾ ഈ പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടി മിക്സ് ചെയ്തത് നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി ഞാൻ എന്താ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയിൽ അതിലേക്ക് നമുക്കിതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയും ക്യാരറ്റും ഇതിലേക്കിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി നാളികേരം നമുക്ക് വേണമെങ്കിൽ നാളികേരം ഇട്ടും അടിക്കാം. അപ്പോൾ നമുക്ക് പശപ്പ് കൂടും, നമ്മുടെ വെള്ളത്തിൻ്റെ അംശം കൂടും. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അതിനുശേഷം നമ്മളിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ നമ്മുടെ പുട്ട് ആവി കയറ്റാനുള്ള പാത്രം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം അടിയിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചനാളികേരം അടിയിലിട്ടതിന് ശേഷം നമ്മുടെ പുട്ടുപൊടി നമുക്കിതിൻ്റെ മുകളിലായിട്ടായിട്ട് ഇട്ട് നമുക്ക് നിറച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കുറ്റിപ്പുട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലിടയിൽ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, രണ്ട് തരത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാ നമ്മൾ ഇവിടെ മുഴുവനായിട്ട് ഇട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് ആവി കയറ്റെടുക്കുന്നത്. അപ്പോൾ ദാ നമ്മൾ കുക്കറിൽ വെള്ളമൊഴിച്ച് ചൂടാക്കി അതിൻ്റെ മുകളിലായിട്ടായിട്ട് നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റ് എടുത്ത് ഞാൻ അതിലോട്ട് കമത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തിയായ ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുക്കറിൻ്റെ മുകളിൽ വെച്ച് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചളവിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാലത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏറ്റവും നല്ലതാണിത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം.